Hi friends, welcome to my channel. Innu nammal ivide cheyan povunnathu oru churi bottom pant engane cut cheyam ennalladana. Adinu venni njan oru thuni eduthu vechittund. Adini namukku randayittu madakki edukkam. Appa nammal randayittu madakki ini adine triangle roopathil madakkam. Appa angane nammal cheythu. Ini 5.5 inch thaale paadathinte avade 5.5 inch adayalapaduthu. 1 inch thayal thundu ennittu oru scale vechathu varaikkuka thaale ninnu 10 inch adayalapaduthu ennittu avadeyum 5.5 inch avade 1 inch thayal thumbu adayalapaduthu avade ingane scale vechu onnu varichu veendum aa paadathinte avade ninnu 21 inch adayalapaduthu 21 inch adha muttinte alavana avada athamulana muttinte alavu aa 21 inch inde avana ninnu 8.5 inch muttinte alavu nu parna 17 inch adinte pagudi 8.5 adinte kuda 1.5 inch kuda thayalthumbu kodukku nee valanja scale vechu nu varachedukku shape nu vendi ഇനി ചുരി ബട്ടത്തിന്റെ താഴ്ഭാഗം ഇതിന്റെ ഫുൾ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 45 ഇഞ്ച് ആണ് എടുക്കുന്നത് താഴ്ഭാഗം എന്നാന്ന് പറഞ്ഞാൽ പാന്റ് താഴ്ഭാഗം ചുരുങ്ങി ചുരുങ്ങി കിടക്കാൻ വേണ്ടി അപ്പം ലെങ്ത് കൂടുതൽ വേണം എന്നിട്ട് അത് നേർക്ക് വെച്ചൊരു വര അടക്കുക എന്നിട്ട് ഇവിടെ നിന്ന് കോൺ കോണായിട്ടൊരു 15 ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് അവിടെ താഴോട്ട് സ്കെയിൽ വെച്ച് വാഴപ്പയും കൂടെ യോജിപ്പിക്കുക എന്നിട്ടൊരു 1.5 ഇഞ്ച് തയ്യൽത്തും പറയാനുള്ളത് എന്നിട്ട് അതും യോജിപ്പിക്കുക എന്നിട്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്തിനും തുണി ചേർക്കുന്നതിന് വേണ്ടി ഒരു തുണി വെച്ച് അതിനാവശ്യത്തിനുള്ള തുണി വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഈ തുണിയും കൂടി ചേർത്തിട്ട് ചേർത്ത് വെച്ച ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അപ്പം ഇനി നമുക്കത് 1 ഇഞ്ച് തയ്യൽ തുമ്പൂടി ഇട്ടിട്ട് വേണം ആ തുണി നമ്മൾ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കൈവെത്തുമ്പില്ലാതെ ഒരു 1 ഇഞ്ച് ഇനി നമുക്ക് ഇവിടെ നിന്ന് 15 ഇഞ്ച് അടയാളപ്പെടുത്താം ഇവിടെ നിന്ന് താഴോട്ട് 9 ഇഞ്ച് അതിൻ്റെ നേർ അവിടെ 16 ഇഞ്ച് ആയപ്പോൾ മുകളിൽ 15 ആയപ്പോൾ 1 ഇഞ്ച് താഴോട്ട് ലൂസിന് വേണ്ടിയാണ് പിന്നെ അവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽത്തും കൂടെ അടയാളപ്പെടുത്തണം എന്നിട്ട് പിന്നെ അത് ഇനി നമുക്കത് വെട്ടിയെടുക്കാം ഇനി പാൻറ്റിൻ്റെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം അതിന് 10 ഇഞ്ച് നീളം
ഭാഗത്തിൻ്റെ പകുതി 25 ഇഞ്ചാണ്, 50 ഇഞ്ചാണ് അതിൻ്റെ പകുതി, 25 ഇഞ്ച്. അവിടെയും 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമുക്കപ്പോൾ തുണി മുഴുക്കത്തില്ല. അവിടെ കറക്റ്റ് രണ്ട് സൈഡും 25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തുണി അവിടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ പീസ് മതിയാകും അതിന് ചേർക്കാം. അപ്പം നമ്മൾ ഈ പാൻറ് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പമാണ്, യാതൊരു പാടുമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ.